സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ പ്രഭാത ദിവ്യബലിയിൽ ഒരു ആമുഖ പ്രസംഗം നടത്തിക്കൊണ്ട് പറഞ്ഞു, ലോകത്തിന്റെ സാമ്രാജ്യങ്ങളെല്ലാം തന്നെ സുവിശേഷത്തിന്റെ ശക്തിയിലും അധികാരത്തിലും തകർന്നു വീഴുമെന്ന്. ദിവ്യബലിക്ക് ശേഷം ബഹുമാനപ്പെട്ട ഒരു സഹോദരി വളരെ വ്യസനത്തോടെ പറഞ്ഞു, അച്ഛൻ ഈ പറഞ്ഞത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ലോകമെങ്ങും കൂട്ടക്കൊല ചെയ്യപ്പെടുന്ന, ആട്ടിപ്പായിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളെയാണ്. ദൈവം ഇതൊന്നും കാണുന്നില്ലേ എന്ന് തോന്നിപ്പോകുന്നുവെന്ന്. ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ സുവിശേഷാനുസൃതമായ സഹനങ്ങൾ യഥാർത്ഥത്തിൽ ക്രിസ്താനുകരണം തന്നെയാണെന്ന് ഉദാഹരണ സഹിതം ഉദ്ബോധനങ്ങളോടെ പറഞ്ഞുകൊടുത്തിട്ട് മാത്രമല്ല, സഹനങ്ങൾ വരുമ്പോൾ ആഹ്ലാദിച്ച് ആനന്ദിക്കാനല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്നുകൂടി സൂചിപ്പിച്ചു നിർത്തി. അപ്പോൾ ആ സഹോദരി ദീർഘനിശ്വാസം ഉതിർത്തുകൊണ്ട് പറയുകയാണ്, പറയാൻ എളുപ്പമാണ്. അതിന് ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞുകൊണ്ട് ആ സംഭാഷണം ശുഭാന്ത്യത്തിലെത്തിച്ചു. നമ്മോട് അത് പറഞ്ഞത് മഹാത്മാഗാന്ധിയോ ടോൾസ്റ്റോയിയോ മറ്റോ ആണെങ്കിൽ അതൊരു മഹത്വചനം മാത്രമെന്ന് പറഞ്ഞ് നമുക്ക് മാറ്റിവെക്കാമായിരുന്നു. പക്ഷേ ഇത് പറഞ്ഞത് ദൈവമായ കർത്താവ് തന്നെയാണ്. അതിനാൽ അത് കേവലം പ്രചോദനാത്മകമായ മഹത്വചനമല്ല, ജീവദായകമായ ദൈവവചനമാണ്. അത് അവൻ ഉച്ചരിക്കെ തന്നെ നിറവേറുകയും ചെയ്യുന്നു. അതിനാൽ അവൻ നമ്മെ ഭാഗ്യവാന്മാരെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഭാഗ്യവാന്മാർ തന്നെയാകുന്നു. ഇന്ന് നാം വിശുദ്ധ ബർത്തലോമിയോയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ധ്യാനിക്കാൻ പോകുന്നത് ഇന്നലെ കണ്ട ഈ സത്യം തന്നെയാണ്. സുവിശേഷം എന്നത് വാക്ക് മാത്രമല്ല, ആത്മാവിൻ്റെ ശക്തി കൂടിയാണെന്ന്. 1 തെസ്സലോനിയർ 1. മൊസറാബിക് ആരാധനാക്രമത്തിൽ വിശുദ്ധ ബർത്തലോമിയോയുടെ തിരുനാൾ ദിവ്യബലിയിലെ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ് പറയുന്നത്: ദൈവമനുഷ്യനായ ക്രിസ്തു ചെയ്ത എല്ലാ കാര്യങ്ങളും വെറും മനുഷ്യരായ അവൻ്റെ അപ്പോസ്തലന്മാരും ചെയ്യുന്നുണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ പ്രചോദനത്താലും ബലത്താലുമാണെന്ന് മാത്രം. സത്യം പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ഇന്ന് സുവിശേഷത്തിൽ നാഥൻ നഥാനയേൽ എന്ന ബർത്തലോമിയോയോട് പറയും, നീ വലിയ കാര്യങ്ങൾ ഇനിയും കാണാനിരിക്കുന്നതേയുള്ളൂ. യോഹന്നാൻ 1:45 മുതൽ 51 വരെ. പിന്നീട് ഇതേ സുവിശേഷത്തിൽ നാഥൻ പറയും, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യും. യോഹന്നാൻ 14:12. അത് നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവാത്മാവിൻ്റെ ശക്തിയാണ്. അതല്ലാതെ ക്രിസ്തുവിൽ നിന്ന് നമ്മെ വേർപെടുത്തിക്കൊണ്ട് അത് സാധ്യമാകില്ല. ഒരു ലത്തീൻ പാരമ്പര്യം പറയുന്നത് ബർത്തലോമിയോ ഇന്ത്യയിൽ വന്നുവെന്നാണ്. ഗ്രീക്ക് പാരമ്പര്യങ്ങൾ ഏഷ്യ മൈനർ, ഇന്നത്തെ തുർക്കിയാണ് അവൻ്റെ പ്രഘോഷണ വേദികയായി കാണുന്നത്. അർമേനിയൻ പാരമ്പര്യം അവനെ തങ്ങളുടെ സഭയുടെ വിത്തുപാകിയവനായി കാണുന്നു. മാത്രമല്ല, തൊലി ഉരിയപ്പെട്ട് ശ്ലീഹ രക്തസാക്ഷിത്വം വരിച്ചു എന്നൊരു പാരമ്പര്യം അവർ പകരുകയും ചെയ്യുന്നു. എന്തുതന്നെയായാലും ഈ അപ്പോക്രിഫൽ അഥവാ അപ്രമാണികമായ വിവരണങ്ങളെല്ലാം തന്നെ ബർത്തലോമിയോ ക്രിസ്തുവിനെ വളരെ വിശിഷ്ടമായി അനുകരിച്ച ഒരു ശ്ലീഹായായി വാഴ്ത്തുന്നുണ്ട്. അതിന് ചില കാരണങ്ങളുമുണ്ട്. അതിൽ പ്രധാനം അവൻ വിഗ്രഹാരാധനയ്ക്കെതിരെ എടുത്ത ഉറച്ച നിലപാടുകളാണ്. പിശാച് ബാധകളിൽ നിന്ന് അവൻ ജനങ്ങളെ മോചിപ്പിച്ചു. അവൻ്റെ വാക്കിലും പ്രവൃത്തിയിലും സുവിശേഷത്തിൻ്റെ ശക്തി സർവ്വ അധികാരത്തോടും വിളങ്ങി. മാത്രമല്ല, തൻ്റെ പ്രഘോഷണത്തെ അവൻ സ്വന്തം രക്തത്താൽ മുദ്രവയ്ക്കുകയും ചെയ്തു. അതിനാൽ വാക്കിലും പ്രവൃത്തിയിലും മരണത്തിലും അവൻ ക്രിസ്തുവിന് അനുരൂപനായി. വിഗ്രഹാരാധന വെടിഞ്ഞ് അനുതാപത്തിൻ്റെ ഹൃദയനിവേദനവുമായി തിന്മകളുടെ കെട്ടുകൾ പൊട്ടിക്കാൻ ഈ ശ്ലീഹായുടെ കർമ്മവീതികൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മെ എത്ര കഠിന തകർച്ചയിൽ നിന്നും രക്ഷിക്കാൻ കഴിവുള്ള ദൈവിക ശക്തിയുടെ വിളംബരം. അതാണ് ശ്ലീഹാ പ്രസംഗിച്ച സുവിശേഷം. ഇന്ന് നാം ആദ്യം പരിചയപ്പെട്ട ആ ബഹുമാനപ്പെട്ട സഹോദരിയോടൊപ്പം നമ്മളും ചില സമയത്ത് പറഞ്ഞു പോകും, ദൈവത്തിൻ്റെ ശക്തി അറ്റുപോയോ, ദൈവത്തിൻ്റെ വാക്ക് പറ്റിപ്പോയോ, അതോ ഇതൊക്കെ പറ്റിപ്പായിരുന്നോ? അല്ലേയല്ല. മത്തായി 22:29, മർക്കോസ് 12:24 പറയും പോലെ, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവിക ശക്തിയോ അറിയാത്തതുകൊണ്ടല്ലേ നമുക്ക് തെറ്റുപറ്റുന്നത്. താൻ ധ്യാനിച്ച നിയമങ്ങളും പ്രവാചകരും അടങ്ങുന്ന വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്ന് ക്രിസ്തുവിനെ കണ്ടെത്തിയവനാണ് നഥാനയേൽ. ഫിലിപ്പോസ് നഥാനയേലിനെ ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ ആ മിശിഹായെ ഞങ്ങൾ കണ്ടു. നഥാനയേൽ വേദജ്ഞാനിയാണ്. അതിനാൽ തന്നെ അവൻ്റെ കൂർമ്മബുദ്ധി ഫിലിപ്പോസ് പറഞ്ഞ കാര്യം വെള്ളം തൊടാതെ വിഴുങ്ങാൻ അവനെ അനുവദിക്കുന്നില്ല. നസ്രത്തിൽ നിന്ന് നന്മയെന്തെങ്കിലും വരുമോ? നഥാനയേൽ പരിഹാസവും സംശയവും കലർത്തി ചോദിച്ചു. ഫിലിപ്പോസ് പറയുന്നു, വന്ന് കാണുക. ഫിലിപ്പോസിന് ഇസ്രായേലിൻ്റെ കാലാകാലങ്ങളായുള്ള പ്രത്യാശയുടെ കണ്ണുകളാണ്. ഇന്ന് നാം സങ്കീർത്തനം 145-ലും അത് കാണും. വന്ന് കാണുക എന്ന അക്ഷരത്തിന് ഒരു വ്യാപനശേഷിയുണ്ട്. യഥാർത്ഥത്തിൽ സുവിശേഷം നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായാണ് ക്ഷണിക്കുന്നത് ക്രിസ്തുവിനെ വന്ന് കാണാൻ. വെറുതെ എന്തെങ്കിലും കണ്ട് എട്ടും പൊട്ടും തിരിയാതെ നിൽക്കാനല്ല. വിശുദ്ധ ലിഖിതങ്ങൾ എല്ലാം ആരെക്കുറിച്ച് പറയുന്നു? അവനെ കണ്ടുമുട്ടാൻ. കണ്ടാൽ മാത്രം പോരാ, കണ്ടുമുട്ടണം. അവനെ നാഥനും രക്ഷകനും ഗുരുവുമായി അംഗീകരിക്കണം. ക്രിസ്തു നഥാനയേലിനെ കണ്ടെത്തി, നഥാനയേൽ ക്രിസ്തുവിനെയും. നമ്മുടെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളെ ദൈവഹിതത്തിൻ്റെ നാൾവഴികളിലൂടെ തന്നെ വേണം വായിച്ചെടുക്കാൻ. അതുകൊണ്ടാണ് നാം വിശുദ്ധ ലിഖിതങ്ങളിലേക്ക് തിരിയണം എന്ന് പറയുന്നത്. ഫിലിപ്പോസിൻ്റെ സുവിശേഷ തീക്ഷ്ണതയാണ് നഥാനയേലിനെ നാഥൻ്റെ അടുത്തേക്ക് അണച്ചത്. ഫിലിപ്പോസ് ആവർത്തിക്കുന്നത് തന്നെ നാഥൻ അവന് നൽകിയ ക്ഷണമാണ്, വന്ന് കാണുക. ഇവാഞ്ചലിസം ഇസ് എ ചൈൽഡ് ഓഫ് എക്സജസിസ്. വിശുദ്ധ ലിഖിതങ്ങളുടെ വ്യാഖ്യാനം തിരിച്ചറിയുമ്പോഴാണ് നാം സുവിശേഷകരായി മാറുന്നത്. നാഥൻ നഥാനയേലിനോട് പറയുന്നു, അന്ന് യാക്കോബ് കണ്ട ആ ദർശനം, സ്വർഗത്തിലേക്ക് ചാരിയ കോവണിപ്പടി, അത് നിറവേറുന്നത് നമ്മൾ കാണുമെന്ന്. നാഥനെ പിൻചെല്ലുന്ന നാം എല്ലാം അത് കാണും. മനുഷ്യപുത്രൻ്റെ മേൽ സ്വർഗമിറങ്ങി വരുന്നത്. മനുഷ്യപുത്രൻ എന്ന ഈ പദം ബലക്കുറവ് തോന്നിക്കുന്ന ഒന്നായിരിക്കാം, പക്ഷേ അത് ക്രിസ്തുവിൻ്റെ അന്തിമ വിജയത്തെ കുറിക്കുന്നൊരു പദം തന്നെയാണ്. നാഥൻ്റെ പുനരാഗമനം, എല്ലാത്തിനെയും അവൻ പിതാവിനോട് അനുരഞ്ജിപ്പിക്കുന്ന ആ മുഹൂർത്തം, അതിനെ സൂചിപ്പിക്കുന്നൊരു പദമാണിത്. ഉയർപ്പാണ് ആ മുഹൂർത്തത്തെ ചുംബിച്ചുണർത്തുന്നത്. അവശരും ആർത്തരുമായവർ ദൈവത്തിലേക്ക് പ്രത്യാശയുടെ കണ്ണുകൾ അർപ്പിച്ചിരിക്കുന്നു എന്ന് പ്രഘോഷിക്കുന്ന സങ്കീർത്തനം 145 നാം ഇന്ന് കേൾക്കും. ക്രിസ്തുവിൻ്റെ സർവാധികാരം, ഡുനാസ്റ്റേയ, സോവർണിറ്റി, അത് വിളിച്ചോതുകയാണ്. നാഥൻ്റെ വിളികേട്ട് അവനെ അനുഗമിക്കുന്നവർ അവനെ കാണുന്നു പ്രത്യാശയുടെ കണ്ണുകളോടെ. സങ്കീർത്തനം 145:15. വന്ന് കാണുക എന്ന അവൻ്റെ വിളി തന്നെ. ഇന്ന് ആദ്യ വായന വെളിപാട് 21-ലും കണ്ണുയർത്തി നോക്കാനുള്ള ആ ക്ഷണമുണ്ട്. ഇടൗ, ഇതാ നോക്കുക. വെളിപാട് 21:3-5. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, ഇതാ ഞാനെല്ലാം പുതുതാക്കിയിരിക്കുന്നു. പുതുസൃഷ്ടിയാണ് അവിടെ. നാഥൻ എല്ലാം പുതുതാക്കുന്നു. വേദനകൾ ആനന്ദമായി മാറുന്നു. മേലിൽ അവിടെ കണ്ണീരോ മരണമോ ഇല്ല. എല്ലാം കടന്നുപോയി. ഈ പാഠഭാഗം മുഴുവൻ പഴയ നിയമപ്രവചനങ്ങളുടെയും നിയമത്തിൻ്റെയും സ്മരണകളാണ്. നാം നേരത്തെ കണ്ടതുപോലെ തന്നെ പഴയ നിയമം പൂർത്തീകരിക്കപ്പെടുന്നുണ്ട് ക്രിസ്തുവിൽ. വള്ളി പുള്ളി തെറ്റാതെ ദൈവം അരുൾ ചെയ്തവ നിറവേറുകയാണ്. ദൈവം വിജയം നേടുന്നു, അന്തിമ വിജയം. തൻ്റെ വിശുദ്ധരെ ഞെരുക്കുന്ന ലോകാധികാരത്തിന് നേരെ ദൈവം തൻ്റെ വിജയപേരി മുഴക്കുന്നു. ലോക സാമ്രാജ്യങ്ങൾ സൂചിപ്പിക്കുന്ന മർദ്ദക ശക്തികൾ ബാബിലോൺ, റോമ എന്ന രൂപകത്തിലൂടെ തിരുവചനം കുറിക്കുകയാണ്. കടൽ വാണിജ്യം കൊണ്ട് സമ്പാദിച്ച സമ്പത്തും കെട്ടിപ്പിടിച്ച് കടലിന് മീതെ വാഴുന്ന മഹാനഗരങ്ങൾ, വെളിപാട് 17:1. എന്നാൽ ഇങ്ങ് വെളിപാട് 21-ലെത്തുമ്പോൾ ഈ മഹാനഗരങ്ങൾ പേരിന് പോലും കേൾക്കാനില്ല. പക്ഷേ അവിടെ നവജെറുസലേം മാത്രമേയുള്ളൂ. ഇന്നലെ എഫേസ്യർ 6-ൽ നാം കണ്ട പടച്ചട്ടകൾ മാറ്റി അവൾ സുന്ദരമായ വിവാഹവസ്ത്രം ധരിച്ചിരിക്കുകയാണ്. ആ ജെറുസലേമിൽ കടലില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മർദ്ദകരുടെ സമ്പത്തിനെ പാലിക്കുന്ന കടലുകൾ അവിടെയില്ല. കടലുമില്ല, കടലോളം പോരുന്ന കണ്ണീരുമില്ല. അവിടെ ദാഹിക്കുന്നവന് കോരിക്കുടിക്കാൻ സങ്കീർത്തനം 42:2, 63:1. ജീവജലത്തിൻ്റെ സമൃദ്ധിയുണ്ട്. പക്ഷേ ദൈവത്തിനായുള്ള ഈ ദാഹം തീർക്കാൻ, ദൈവവഴി പുൽകാൻ നമ്മെ പഠിപ്പിക്കുന്ന ജീവദായകമായ ജ്ഞാനമാണ് ഈ ജലം. സുഭാഷിതം 10, 13, 14, 16, പ്രഭാഷകൻ 21. യോഹന്നാൻ 4-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും നാഥൻ പറയുന്നുണ്ട് താൻ തന്നെയാണ് ജീവൻ്റെ ഈ ജലമെന്ന്. അവനിൽ വിശ്വസിക്കുന്നവരെല്ലാം ജീവജലത്തിൻ്റെ ഉറവകളാകുമെന്നും അവൻ പറയുന്നുണ്ട്. യോഹന്നാൻ 7:38. ഞാൻ അവരുടെ ദൈവവും അവരുടെ മക്കളുമായിരിക്കും. വെളിപാട് 21:5. സാധാരണയായി ദൈവിക ഉടമ്പടിയെ സൂചിപ്പിക്കുന്ന ഈ വാക്യം അല്പം വ്യത്യാസത്തോടെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം കാണുന്നത്. ഞാൻ അവർക്ക് ദൈവവും അവരെനിക്ക് ജനതയുമായിരിക്കുമെന്ന്. ഇപ്പോഴിതാ ജനത എന്ന പദം മാറ്റി മക്കളെക്കുറിച്ചാണ് നാഥൻ പറയുന്നത്. നാം വെറും ജനം മാത്രമല്ല, മക്കളാണ്. ഹെബ്രായർ 8:10, 2 കൊരിന്ത്യർ 6:16 മുതൽ. വെളിപാടുകാരൻ കാണുന്ന ഈ ആസന്റെ ഭാവിയിൽ പുതിയ ക്രമത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധർ ദൈവത്തോടൊപ്പമായിരിക്കും. കുഞ്ഞാടിൻ്റെ 12 അപ്പോസ്തലന്മാർ ദൈവനഗരത്തിൻ്റെ അടിസ്ഥാനങ്ങളും നെടുംതൂണുകളുമാകും എന്ന് തിരുവചനം പറയുന്നത് പോലെ. തൻ്റെ ശിഷ്യരെ തന്നോളമുയർത്തി നാഥൻ നേരത്തെ ഇത് മുന്നറിയിച്ചിട്ടുണ്ട്. മത്തായി 16:19, 19:28. ദൈവത്തിൻ്റെ വിശുദ്ധർ ലോകത്തെ വിധിക്കുമല്ലോ, നാം ഇന്നലെ ശ്രദ്ധിച്ചിരുന്നു. 1 കൊരിന്ത്യർ 6:2. നാം നാഥനേക്കാൾ വലിയവരല്ല. ലൂക്ക 6:40, യോഹന്നാൻ 13:16, മത്തായി 10:24. അതിനാൽ നാഥൻ്റെ സഹന വഴികൾ നമുക്ക് അതിലംഘിക്കാനാകില്ല. ഇന്നലെ ലീമായിലെ വിശുദ്ധ റോസ തൻ്റെ വാക്കും കർമ്മവും കൊണ്ട് നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ കുരിശല്ലാതെ ഒരു കോവണിയില്ല നമ്മെ സ്വർഗത്തിലെത്തിക്കാൻ. നഥാനയിൽ ആ കോവണി കാണുന്നുണ്ട്. ആ കോവണി അവൻ കയറുകയും ചെയ്തു. മനുഷ്യപുത്രൻ കയറിയ അതേ കോവണി. നമ്മുടെ സഹനങ്ങളിൽ അകന്നിരിക്കുന്നവനല്ല നാഥൻ. അവൻ പറയുന്നു, വെളിപാട് 21:6, ഞാൻ ആൽഫയും ഒമേഗയുമാണ്. ആൽഫ ആദ്യാക്ഷരം, സ്രഷ്ടാവ് മാത്രമല്ല, ഒമേഗ അവസാന വാക്കും അവസാനം വരെ വരുന്ന കൂട്ടുമാണവൻ. ഹെബ്രായർ 12:2 പറയും പോലെ നമ്മുടെ വിശ്വാസപ്രയാണം തുടങ്ങിവയ്ക്കുന്നവനും പരിപൂർത്തി വരുത്തുന്നവനും, ഇനിഷ്യേറ്റർ ആൻഡ് പെർഫെക്റ്റർ ഓഫ് അവർ ഫെയ്ത്ത്. ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, പക്ഷെ പാഠങ്ങളെല്ലാം അഭ്യസിച്ചു കഴിയുമ്പോൾ അവൻ ഗുരുവിനെ പോലെയാകും. ലൂക്ക 6:40. ദൈവം എവിടെയും പോയിട്ടില്ല. നമുക്ക് പാഠങ്ങൾ ചൊല്ലിത്തന്നുകൊണ്ട് നമ്മുടെ കൂടെ തന്നെയുണ്ട് വചനങ്ങളുടെ തമ്പുരാൻ, എൻ്റെ എഴുത്താശാൻ.